അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ അനേകമാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ എണ്ണാൻ തുടങ്ങിയാൽ അതിനെ എണ്ണിക്ലിപ്തപ്പെടുത്താൻ ഇത്രയാണെന്ന് പറയാൻ നമുക്ക് ആർക്കും സാധ്യമല്ലെന്ന് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്ര അനുഗ്രഹമാണ് നമ്മൾ അനുഭവിക്കുന്നത്, ആസ്വദിക്കുന്നത് എന്ന് പറയാൻ, അല്ലെങ്കിൽ എത്രയാണ് അനുഗ്രഹമെന്ന് കാൽക്കുലേഷൻ നടത്താൻ നമുക്ക് സാധ്യമല്ല. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹം ലഭിച്ചവർ നമ്മളാണ്, മനുഷ്യരാണ്. ഒന്നാമതായി നമ്മൾ അള്ളാഹു മനുഷ്യനാക്കി എന്നത് വലിയ അനുഗ്രഹമാണ്. നമ്മൾ ഏതെങ്കിലും മൃഗമോ ഏതെങ്കിലും ജീവികളിലോ അള്ളാഹു ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ അള്ളാഹുവിന് അതിന് കഴിയും. പക്ഷേ അവൻ നമ്മെ മനുഷ്യനാക്കി. ആരാണ് മനുഷ്യൻ? വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ നാം ബഹുമാനിച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ. മാത്രമല്ല അനേകായിരം സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായി മനുഷ്യ നിങ്ങളെ നാം മാറ്റിയിട്ടുണ്ട് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഇടയ്ക്കിടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്, മനുഷ്യ നിന്നെ മനുഷ്യനാക്കിയത് വലിയ ഫലമാണ്, വലിയ ശ്രേഷ്ഠതയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അത് തിരിച്ചറിയാത്തത്? അല്ലാഹുവേ, പരിപൂർണനായ നീ ഇഷ്ടപ്പെടുന്ന സ്വഭാവ ഗുണങ്ങൾ ഉൾക്കൊണ്ട മനുഷ്യനായി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. അല്ലാഹു മനുഷ്യനെ നമ്മെ മനുഷ്യനായി സൃഷ്ടിച്ചു, അൽഹംദുലില്ലാ. മാത്രമല്ല അല്ലാഹു നമ്മെ മുസ്ലിമാക്കി, അല്ലാഹു നമുക്ക് ഇസ്ലാം എന്ന വലിയ അനുഗ്രഹം നൽകി. ഒരിക്കലെങ്കിലും അല്ലാഹുവേ എന്നെ നീ മുസ്ലിമാക്കിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറയാൻ ഈ കാലയളവിൽ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? വലിയ ചോദ്യമാണ്. റബ്ബേ, എന്നെ നീ മുസ്ലിമാക്കിയതിൽ നിനക്കാണ് സർവസ്തുതിയും എന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതിന് നമുക്ക് സാധ്യമാകണം. അൽഹംദുലില്ലാ നമ്മൾ അധികരിപ്പിക്കണം. ഏത് പ്രയാസങ്ങൾ വരുമ്പോഴും എത്ര സന്തോഷങ്ങൾ വന്നാലും ഏത് സമയങ്ങളിലും ഒരുപോലെ അല്ലാഹുവിനെ ഹംദ് പറയാൻ മുഅ്മിനിന് സാധ്യമായാൽ അതാണ് ഏറ്റവും ഖൈറ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ നഅമല്ലാഹു അലാ അബ്ദിൻ നിഅമതൻ, ഒരു അടിമക്ക് അല്ലാഹു ഒരു നിഅമത്ത് ഒരു അനുഗ്രഹം നൽകിയാൽ ഫഖാല അൽഹംദുലില്ലാഹ്, അനുഗ്രഹം ലഭിച്ചയുടനെ മുഅ്മിനായ ആ മനുഷ്യൻ പറഞ്ഞു അൽഹംദുലില്ലാഹ്. ദാഹിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു നമ്മൾ പറഞ്ഞു അൽഹംദുലില്ലാ. വീടില്ലായിരുന്നു, ഒരു വീട് നമുക്ക് ലഭിച്ചു. അല്ലെങ്കിൽ നമുക്ക് ജോലിയില്ലായിരുന്നു, നല്ല സാലറിയുള്ള ജോലി ലഭിച്ചു. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനുഗ്രഹം നമുക്ക് ലഭിച്ചയുടനെ അൽഹംദുലില്ലാ എന്ന് ഒരു അടിമ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാ കാനല്ലദീ അതാഹു അഫ്ളല മിമ്മാ അഖദ്, അല്ലാഹുവിന് നൽകിയ അനുഗ്രഹത്തെക്കാൾ ഖൈറാണ്, ശ്രേഷ്ഠമാണ്, ഉത്തമമാണ് ആ അൽഹംദുലില്ലാ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആഖിറത്തിൽ നമുക്ക് ഏറ്റവും ഉപകാരമുള്ളത് ആ അൽഹംദുലില്ലയായിരിക്കും. അതുകൊണ്ട് നിഅമത്തുകൾ തരുന്നത്
നമ്മൾ അൽഹംദുലില്ല പറയാനാണ്. ആ അനുഗ്രഹത്തിന് നമ്മൾ അൽഹംദുലില്ല പറയുമ്പോ നമ്മൾ ആസ്വദിക്കുന്ന അനുഗ്രഹത്തേക്കാൾ ഏറ്റവും കൂടുതൽ ആഖിറത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സുഖം ഈ അൽഹംദുലില്ല ആയിരിക്കുമെന്ന് പരിശുദ്ധ റസൂൽ. അതുകൊണ്ട് ഏത് സമയത്തും നമ്മൾ അൽഹംദുലില്ല എന്ന് പറയുന്നവരാകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പക്ഷേ നമ്മളൊക്കെ സാധാരണ പറയാറുണ്ട് മലയാളികളെ സംബന്ധിച്ച്, അല്ലേ, കേരളക്കാർ അൽഹംദുലില്ല എന്ന് പറയൽ വളരെ കുറവാണെന്നാണ്, അല്ലേ. നിങ്ങൾക്ക് ഗൾഫിൽ പോയ പല ആളുകളും ഉണ്ടാവുമല്ലോ ഇവിടെ. അവരൊക്കെ ഏത് പ്രയാസം അനുഭവിക്കുന്നവരായാൽ പോലും, എത്ര ദുരിതങ്ങൾ അനുഭവിക്കുന്നവരായാൽ പോലും, അവരിൽ നിന്ന് പഠിക്കേണ്ട ചില ഗുണങ്ങളിൽ പ്രധാനമായ ഗുണം ഒന്ന് സലാം പറയലാണ്. മറ്റൊന്ന്, ഏത് സമയത്തും എന്താണ് വിശേഷമെന്ന് ചോദിച്ചാൽ, എന്താണ് നിന്റെ വർത്തമാനമെന്ന് ചോദിച്ചാൽ, അൽഹംദുലില്ല എന്ന് പറയാതെ മറ്റൊരു പ്രയാസവും മറ്റൊരു കാര്യവും അവർ പറയില്ല. അതല്ലേ അൽഹംദുലില്ല, തയ്യിബ്, സൈൻ, അൽഹംദുലില്ല, സുഖാണ്, ഇതാണ് അവർ പറയാ. ഏത് ഭാഷക്കാരെടുത്ത് പരിശോധിച്ചാലും അങ്ങനെയാണ്. ഉറുദുക്കാരനായാലും തമിഴുകാരനായാലും ഏത് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവനും ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ, കൈഫ ഹാലുക് എന്ന് ചോദിച്ചാൽ അവൻ പറയാ ഫൈൻ എന്നാ പറയാ, എനിക്ക് സുഖാണ്, പിന്നെ ആയിരിക്കും വിഷമങ്ങൾ പറയാ. നമ്മൾ കോടികൾ ആസ്തിയുള്ളവനായാൽ പോലും എന്താണ് വിശേഷമെന്ന് ചോദിച്ചാൽ മലയാളികൾ പറയാറുള്ളത് എന്താ, ഇങ്ങനെ പോണ്, അല്ലേ, എന്തെങ്ങനൊക്കെ തന്നെ പോണ്, പഴയ പോലെ തന്നെ, വലിയ മെച്ചൊന്നുമില്ല, എത്ര ഉണ്ടായാലും അങ്ങനെ പറയാം. അങ്ങനെ ആവാൻ പാടില്ല മുമ്പിനെ നമ്മൾ. അൽഹംദുലില്ല എന്ന് പറയുന്നവരാകണം നമ്മൾ. കാരണം അതാണ് ലോകത്ത് ഏറ്റവും വലിയ നിഅമത്ത് എന്ന് പരിശുദ്ധ റസൂൽ. അത് നമുക്ക് നഷ്ടപ്പെട്ട നിഅമത്ത് ആവരുത്. നമുക്ക് നമ്മുടെ നമുക്കുണ്ടാവേണ്ട വലിയ സൗഭാഗ്യം അൽഹംദുലില്ല എന്ന് പറയാനുള്ള ഒരു തൗഫീഖാണ്. ആ തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ലൗ അന്ന ദുനിയാ കുല്ലഹാ ബിഹദാഫിരിഹാ ബിയദി റജുലിൻ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾക്ക് ഭൂമിയിലുള്ള ദുനിയാവിലുള്ള എല്ലാം എല്ലാം ഒരുത്തന് ലഭിച്ചു കഴിഞ്ഞാൽ, സുമ്മ ഖാല അൽഹംദുലില്ലാഹ്, ദുനിയാവ് മുഴുവനും അവന്റെ അധീനതയിലാണ്, അവൻ പറഞ്ഞു അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ, കാനത്ത് അൽഹംദുലില്ലാഹി അഫ്ളു മിൻ ദാലിക, ഈ ദുനിയാവും അതിലുള്ളതും മുഴുവൻ ലഭിച്ചതിനേക്കാൾ അവന് ഖൈറ്, അവന് ശ്രേഷ്ഠമായത് അവൻ പറയുന്ന അൽഹംദുലില്ലാഹ് എന്നാണെന്ന് പരിശുദ്ധ റസൂൽ. അതുകൊണ്ട് നമ്മൾ ഹാമിദാവണം, എപ്പോഴും അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നമുക്ക് സാധ്യമാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോ ദുനിയാവും അതിലുള്ളതും മുഴുവൻ ലഭിച്ചാലും അതിനേക്കാളും ശ്രേഷ്ഠമായത് ആ സമയത്തൊരു അൽഹംദുലില്ലാഹ് പറയലാണ്. അതുകൊണ്ട് ഏത് അവസരത്തിലും അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നമുക്കും സാധ്യമാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല മനസ്സ് തട്ടി അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും റബ്ബിനാണ്, എനിക്കൊന്നുമില്ല, അല്ലാഹു നൽകിയ ഔദാര്യമാണ്, നല്ല ജോലി, നല്ല സാലറി, നല്ല വീട്, നല്ല വാഹനം, നല്ല ആരോഗ്യം, ഇതൊക്കെ അൽഹംദുലില്ലാഹ് റബ്ബ് തന്നതാണ് എന്ന് മനസ്സ് തട്ടി ഒരാൾ പറയുന്നത്, അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ നിഅമത്തെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല ഈ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് പറയുന്നത് ആ അനുഗ്രഹം നിലനിൽക്കാൻ കാരണമാണെന്നും പരിശുദ്ധ റസൂലുള്ളാഹ്. കാരണം ഒരൊറ്റ സെക്കൻഡ് മതി നമ്മുടെ ആരോഗ്യവും സമ്പത്തും ജോലിയും ഉദ്യോഗങ്ങളും നഷ്ടപ്പെടാൻ, ഒരൊറ്റ സെക്കൻഡുകൾ മതി, അല്ലേ. ഇന്ന് ഞാൻ യാത്ര ചെയ്ത് വരുമ്പോൾ എന്നോടൊപ്പം രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു കോഴിക്കോട് വരെ. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന് എന്നോട് ഇന്ന് പറഞ്ഞൊരു വിഷയമാണ്, 3 ലക്ഷം സാലറിയുള്ളയാൾക്ക് ജോലി കഴിഞ്ഞ ആഴ്ച നഷ്ടപ്പെട്ടു പോയി, വേറെ ഒന്നുമില്ല, ഇപ്പൊ ദിവസങ്ങളോളമായി ജോലിയില്ലാതിരിക്കുകയാണ്. അതുകൊണ്ട് അയാൾ അൽഹംദുലില്ലാഹ് പറഞ്ഞില്ല എന്നല്ല പറയുന്നത്, അങ്ങനെയാണ്, ഒരു സെക്കൻഡ് മതി. കാലങ്ങളോളമായി വലിയ സാലറി അവൻ വാങ്ങിച്ചിരുന്നു,
പക്ഷേ ഒരൊറ്റ നിമിഷം കൊണ്ട് എടുത്തറിയാൻ റബ്ബിന് സാധ്യമാകുന്നതാണ്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ആഗ്രഹം, നമ്മളെ നമ്മുടെ ആരോഗ്യവും സമ്പത്തും സൗകര്യങ്ങളൊക്കെ ഒറ്റ സെക്കൻഡുകളെ കൊണ്ട് നിഷ്പ്രഭമാവും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പക്ഷേ അത് എനിക്ക് നഷ്ടപ്പെടില്ല എന്ന് ഒരു ഉറപ്പ് കിട്ടാൻ അൽഹംദുലില്ലാ എന്ന് പറയൽ മതിയാകുമെന്ന് പരിശുദ്ധ റസൂൽ. ഹംദുല്ലാഹി അമാനുൽ നിഅമതി മിൻ സവാലിഹാ, ഒരു അനുഗ്രഹം നീങ്ങിപ്പോകാതിരിക്കാൻ നീങ്ങിപ്പോകുന്നത് അതിൽ നിന്ന് നിർഭയമാണ്, ധൈര്യമാണ്. അൽഹംദുലില്ലാ എന്ന് പരിശുദ്ധ റസൂൽ ഒരു നിഅമത്ത് അത് നമുക്ക് കിട്ടിയ ഉടനെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കിട്ടിയ നിഅമത്ത് നീങ്ങിപ്പോവൂല, നീങ്ങിപ്പോകാതിരിക്കാനുള്ളൊരു ധൈര്യം ആ അൽഹംദുലില്ലാ തരുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ള. അതുകൊണ്ട് ഏത് അവസരത്തിലും എത്ര ചെറിയ എത്ര പ്രയാസങ്ങൾ അനുഭവിച്ചാൽ പോലും ഉള്ള അനുഗ്രഹങ്ങൾ നമ്മൾ മറന്നു പോകരുത്. നമ്മൾ ആലോചിച്ചു നോക്കൂ, നമുക്ക് അനുഗ്രഹമാണോ അല്ലെങ്കിൽ പ്രയാസങ്ങളാണോ കൂടുതൽ? നമ്മൾ ആലോചിച്ചാൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ. കടണ്ടാവും, ഒന്നല്ലേ ആയിട്ടുള്ളൂ പ്രയാസം, മക്കൾ കെട്ടിക്കാണ്ട്, രണ്ടല്ലേ ആയിട്ടുള്ളൂ ശരീരത്തിന് രോഗമുണ്ട്, മൂന്നല്ലേ ആയിട്ടുള്ളൂ. എന്നാ അനുഗ്രഹങ്ങളോ? എണ്ണിത്തിട്ടപ്പെടുത്താൻ നമ്മൾ ഓരോ ശ്വാസോച്ഛ്വാസങ്ങളും ഓരോ സെക്കൻഡുകളും നമ്മൾ കാണുന്നു, കേൾക്കുന്നു, നടക്കുന്നു, സ്പർശിക്കുന്നു. എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ഓരോ സമയം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല മുഅ്മിനെ, നമ്മൾക്ക് അല്ലാഹു നൽകിയ ഈമാൻ അതിനേക്കാൾ മൂല്യമായ എന്തെങ്കിലും നമുക്കുണ്ടോ? അതല്ലേ നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്നത് പേടിക്കേണ്ടത്. അല്ലാഹു അത് ഈമാൻ സലാമത്താക്കി തരട്ടെ. ഇങ്ങനെ അനുഗ്രഹങ്ങൾ നമ്മൾ ആലോചിച്ചാൽ അതാണ് കോടാനക്കോടി അനുഗ്രഹങ്ങൾക്കിടയിൽ വിരലിലെണ്ണാവുന്ന പ്രയാസങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. എന്നിട്ടും റബ്ബിന് അൽഹംദുലില്ലാ എന്ന് പറയാൻ നമുക്ക് മടിയാണ്. രോഗിയായ രോഗിയുടെ അടുക്കൽ ചെന്ന് നമ്മൾ പറയുന്നു എന്താണ് വിശേഷമെന്ന് ചോദിച്ചാൽ ഒരു അൽഹംദുലില്ലാ പറയാൻ അവന് മടിയാണ്. കാരണം കടമുള്ളവനോട് സുഖമാണോ എന്ന് ചോദിച്ചാൽ അൽഹംദുലില്ലാ എന്ന് പറയാൻ അവന് മടിയാണ്. കാരണം എന്തിനപ്പൊ സ്തുതിക്കണത്? ഞാൻ അപ്പൊ കടക്കാരനാണ്, രോഗിയാണ്, എത്ര അപകടകരമാണത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ അൽഹംദുലില്ലാ കാരണമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിൽ ആ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല നമ്മൾ ഓരോ അവസ്ഥയിലും അൽഹംദുലില്ലാ എന്ന് പറയുന്നവരാകണം. അവിടെയാണ് നമുക്ക് വിജയമുള്ളത്. നമ്മൾ പറഞ്ഞു ആഖിറത്തിൽ ഏറ്റവും വലിയ നിഅമത്ത് ഈ അൽഹംദുലില്ലായിരിക്കും. അതുപോലെ തന്നെ രാജാതിരാജനായ അല്ലാഹുവിന്റെ തൃപ്തി കരഗതമാക്കാൻ, അല്ലാഹുവിന്റെ ഇഷ്ടം സമ്പാദിക്കാൻ അൽഹംദുലില്ലാ എന്ന വാക്ക് കാരണമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നല്ലാഹു ലയർളാ അനിൽ അബദി ഒരു മനുഷ്യൻ ഒരു വസ്തു അവന്റെ വായിലേക്ക് ഭക്ഷണം അവൻ കഴിക്കുമ്പോൾ അവൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ആ അടിമയെ അല്ലാഹു ഇഷ്ടപ്പെട്ടു എന്ന് പരിശുദ്ധ റസൂൽ. ഒരിറക്ക് വെള്ളം കുടിച്ച് അൽഹംദുലില്ലാ എന്ന് മനസ്സ് തട്ടിപ്പറഞ്ഞാൽ അവനെ അല്ലാഹു ഇഷ്ടപ്പെട്ടു, അവനെ അല്ലാഹു തൃപ്തിപ്പെട്ടു എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനൊക്കെ ആഴങ്ങൾ പരിശോധിച്ചാലാണ് ഇതിൻ്റെ ഈ വാക്കിൻ്റെ മഹത്വം നമ്മൾ തിരിച്ചറിയുക. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ അതിൻ്റെ മുകളിലൂടെ സഞ്ചരിക്കുകയാണ്. ഏതായാലും ഈ ദിവസത്തിൽ ഞാൻ പറയുന്ന ഈ പ്രസംഗത്തിൻ്റെ കണ്ടന്റ് നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നവരാകണം എന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആരെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദി അത്അമനാ വസഖാനാ വജഅലനാ മിനൽ മുസ്ലിമീൻ, അല്ലെങ്കിൽ അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദ അത്അമ വറസഖനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. ഇതൊക്കെ നമ്മൾ നമുക്കറിയാവുന്നതാണ്.
ഇനി അതല്ല അൽഹംദുലില്ലാ എന്നെങ്ങാനും ഒരു മനുഷ്യൻ ഒരു റക്ക് വെള്ളം കുടിച്ചുകൊണ്ട് ഒരു ഭക്ഷണം അല്പം ഭക്ഷണം കഴിച്ചുകൊണ്ട് പറഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെയും അല്ലാഹു പൊറുത്തു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്കത് നിത്യമാക്കുന്നവരിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. റസൂലുള്ള പറയാൻ ലിത്വാഇമി ശാകിർ, നന്ദിയുള്ള ഭക്ഷണം കഴിക്കുന്നവൻ, ഭക്ഷണം കഴിച്ച് അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നവൻ, അല്ലാഹുവിന് ഹംദ് പറയുന്നവൻ, മിസ്ലു മാലി സ്വാഇമി സ്വാബിർ, തന്റെ വായ തന്റെ അവയവങ്ങളെ തന്റെ ഇച്ഛയെ എല്ലാ വസ്തുക്കളെ തൊട്ടും പിടിച്ചു വെക്കുന്ന ക്ഷമശീലനായ ക്ഷമയുള്ള നോമ്പുകാരന് അല്ലാഹു എന്തെല്ലാം പ്രതിഫലങ്ങൾ നൽകുമോ ആ പ്രതിഫലങ്ങളൊക്കെ ഭക്ഷിക്കുന്ന നന്ദി ചെയ്യുന്നവൻ അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂൽ. എല്ലാ അവയവങ്ങളെയും പിടിച്ചു വെച്ച് നോമ്പുകാരനാണ്, ഭക്ഷണം കഴിക്കാതെ അവന്റെ ഇഷ്ടങ്ങൾ ചെയ്യാതെ ഹറാമിലേക്ക് നോക്കാതെ ഹറാം ചെയ്യാതെ അനുവദനീയമായ ഭക്ഷണം പോലും ഉപേക്ഷിച്ചുകൊണ്ട് ക്ഷമയോടെ ശരീരത്തെ പിടിച്ചു വെക്കുന്ന നോമ്പുകാരന് എത്രമാത്രം പ്രതിഫലം നൽകുമോ ആ പ്രതിഫലം അതേ പ്രതിഫലം ഭക്ഷണം കഴിച്ച് അൽഹംദുലില്ലാ എന്ന് പറയുന്ന അയാൾക്ക് അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂൽ. അതുകൊണ്ട് എല്ലാ ദിവസവും തിന്ന് നടക്കുന്നല്ല, നോമ്പൊക്കെ നോക്കാം, നോമ്പ് നോക്കുകയും ഇടക്കൊക്കെ ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ദിവസങ്ങളിൽ കഴിക്കുന്ന സമയത്ത് ശുക്ർ ചെയ്യുന്നവനായാൽ നോമ്പുകാരന് കിട്ടുന്ന പ്രതിഫലം നമുക്ക് കിട്ടുമെന്ന് പരിശുദ്ധ റസൂൽ. അതുകൊണ്ട് നന്ദിയുള്ളവരാകണം നമ്മൾ, ഹാമിദായിരിക്കണം നമ്മൾ. അതുപോലെ തന്നെ വസ്ത്രം ധരിച്ചാലും, വസ്ത്രം അതൊക്കെ വലിയ അനുഗ്രഹമാണ്, ഓരോ വിഷയവും തുറന്നു തുറന്ന് സംസാരിക്കേണ്ടതാണ്. ആ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ ഒരുത്തൻ അൽഹംദുലില്ലാഹില്ലദി കസാനി ഹാദാ എന്ന് പറഞ്ഞു പറയുന്ന ദിക്ർ ഒരുത്തൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, കഴിഞ്ഞുപോയ ചെറുദോഷങ്ങളൊക്കെയും അല്ലാഹു പൊറുത്തു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂൽ. സുബ്ഹാനല്ലാഹ്. ഇപ്പോ അതുകൊണ്ട് നമ്മൾ ഏത് സമയത്തും അൽഹംദുലില്ലാ എന്ന് പറയുന്നവരാകണം. ഏത് സമയത്തും എത്ര പ്രയാസങ്ങൾ അനുഭവിക്കുകയാണെങ്കിലും എത്ര ദുരിതങ്ങളും വേദനകളും യാതനകളും സഹിക്കേണ്ടി വന്നാലും മുഅ്മിനെ നമ്മുടെ അധരങ്ങളിൽ നിന്ന് രാജാതിരാജനായ റബ്ബിനോടുള്ള ഇഷ്ടം അൽഹംദുലില്ലയിലൂടെ പ്രകടിപ്പിച്ചാൽ അവന് സ്വർഗമാണ്, അവന് സ്വർഗമാണ്. ഖുർആൻ പറയുന്നുണ്ട് അം ഹസിബ്തും അൻ തദ്ഖുൽ ജന്ന ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء നമുക്കുള്ള മുൻഗാമികൾ അംഹസിബത്തും നിങ്ങൾ വിചാരിക്കുന്നുവോ, കേൾക്കണേത് ഈ ആയത്ത് ശ്രദ്ധിക്കണം, അംഹസിബത്തും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അന്തദുഖുലുൽ ജന്ന, നിങ്ങളൊക്കെ സ്വർഗത്തിൽ പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹു നമ്മളെ സ്വർഗത്തിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി തരട്ടെ. നിങ്ങളൊക്കെ സ്വർഗത്തിൽ പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വലമ്മാ യതികും മസലുല്ലദീന ഖലൂ മിൻ ഖബലികും മസ്സത്ഹുമുൽ ബഅസാഉ വല്ലറാ, നിങ്ങൾക്ക് മുൻ കഴിഞ്ഞുപോയ ആളുകൾക്ക് പ്രയാസങ്ങളും ദുരിതങ്ങളും വന്നതുപോലെ വരാതെ, പ്രയാസങ്ങളൊന്നും വരാതെ ജീവിച്ചുകൊണ്ട് സ്വർഗത്തിൽ കടക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഈ ചോദ്യത്തിന്റെ അർത്ഥം എന്താ? നമുക്കൊക്കെ പ്രയാസം വരുന്നു, വന്നില്ലെങ്കിൽ പേടിക്കണം. പ്രയാസമൊന്നും വരാതെ നിങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നമ്മുടെ മുൻഗാമികൾക്കൊക്കെയും പ്രയാസങ്ങളും പരിഭവങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും വന്നിരുന്നു, അതുപോലെ വരാതെ നിങ്ങളും വെറുതെ അങ്ങ് സ്വർഗത്തിലേക്ക് കടന്നു പോകുമോ എന്ന് നമ്മളോട് അല്ലാഹു ചോദിക്കുകയാണ്? ഒരിക്കലും ഇല്ല. അതുപോലെ നമുക്കും പ്രയാസം വരും, പക്ഷേ ആ സമയത്തും അൽഹംദുലില്ലാ എന്ന് പറയാൻ നമുക്ക് സാധ്യമായാൽ റസൂലുള്ള പറയുകയാണ് അവ്വലു മൻ യുദാ ഇലൽ ജന്ന
സ്വർഗ നരകങ്ങളിലേക്ക് ആളുകളെ വിന്യസിക്കുന്ന സമയത്ത് സ്വർഗത്തിലേക്ക് ആദ്യമായി വിളിക്കപ്പെടുന്ന വിഭാഗം അൽഹമ്മാദൂൻ ഹമിദികളാണ്, അൽഹംദുലില്ലാ എന്ന് പറയുന്നവരാണ്. എപ്പോ പറയും? സുഖം കിട്ടുമ്പോൾ മാത്രമല്ല. അല്ലദീന യഹ്മദൂന അല്ലാഹ ഫിസ്സറായി വല്ലറായി, സന്തോഷത്തിന്റെയും സന്താപത്തിന്റെയും സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും അവസ്ഥയിൽ ഒരുപോലെ റബ്ബിന് അൽഹംദുലില്ലാ എന്ന് മനസ്സിൽ തട്ടി പറയാൻ ആർക്കെങ്കിലും കഴിയുമോ, അവനാണ് സ്വർഗത്തിലേക്ക് നാളെ ആദ്യം പ്രവാചകന്മാരോടൊപ്പം വിളിക്കപ്പെടുന്നത് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹു നമ്മളെ കൂട്ടരിൽ ഉൾപ്പെടുത്തി തരട്ടെ. അതുകൊണ്ട് ഹംദ് ഒരിക്കലും നഷ്ടമല്ല. ലിഅന്ന സവാബൽ ഹംദി ലാ യഫ്നാ, ഹംദിന്റെ അൽഹംദുലില്ലാഹിയുടെ പ്രതിഫലം ഒരിക്കലും നഷ്ടമില്ല. പക്ഷേ വനഈമ ദുനിയാ, ദുനിയാവിലെ ഓരോ നിഅമത്തുകളും ലായ ബഖാ, അത് അവശേഷിക്കുകയിൽ അതെന്നും അവശേഷിക്കുമെന്ന് നമ്മൾ വിചാരിക്കരുത്. അത് കഴിഞ്ഞു പോകും, നമ്മിൽ നിന്ന് കടന്നു പോകും. അതുകൊണ്ട് ഹംദ് അതെപ്പോഴും നമുക്കുണ്ടാവും, അതിന് നാശമില്ല. അതെപ്പോഴും നമുക്ക് കൂട്ടായി നമ്മുടെ ബർസഖിയായ ലോകത്തും ആലമുൽ ജസായിലും നമ്മളോടൊപ്പം ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാ. അതുകൊണ്ട് ഏത് സമയത്തും നമുക്ക് അങ്ങനെ പറയാൻ കഴിയണം. ഔവലും കലിമത്തിൻ നതഖ ബിഹാ ആദം, ആദം അലൈഹിസ്സലാം ഭൂമിയിൽ വെച്ച് ആദ്യം സംസാരിച്ച വാക്ക് അൽഹംദുലില്ലാഹാണെന്ന് പരിശുദ്ധ റസൂൽ ആദ്യം ഭൂമിയിൽ പറഞ്ഞ വാക്യം അൽഹംദുലില്ലാ എന്നാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് സ്വർഗത്തിലെത്തിയാൽ വഖാലുൽ ഹംദുലില്ലാഹ്, സ്വർഗവാസികൾ പറയുന്നത് സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, പടച്ചവനെ ഞങ്ങൾക്ക് തരാമെന്നേറ്റ കാര്യം ഞങ്ങൾക്ക് നീ തന്നല്ലോ, അൽഹംദുലില്ലാഹ്. ഇതൊക്കെ അവിടെ പറയണമെങ്കിൽ ഇവിടെ പറഞ്ഞ് ശീലിക്കണം. അൽഹംദുലില്ലാഹിയുടെ ആളുകളാവണം നമ്മൾ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതാണ് നമ്മുടെ മുൻഗാമികളൊക്കെ നമുക്ക് കാണിച്ചു തന്നത്. മക്കളെ കിട്ടിയപ്പോ, ദുആക്ക് ഇജാബത്ത് കിട്ടിയപ്പോ, ഇൽമ് ലഭിച്ചപ്പോൾ, അപ്പോഴൊക്കെയും മഹാന്മാരായ പ്രവാചകന്മാർ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഖുർആൻ. അല്ലേ, നമ്മൾക്കൊക്കെ എത്ര ഇൽമ് കിട്ടുന്നു അൽഹംദുലില്ലാ എന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? വലഖദ് ആതൈനാ ദാവൂദ വസുലൈമാന ഇൽമാ, ദാവൂദ് നബിക്കും സുലൈമാൻ നബിക്കും ഇൽമ് നൽകിയപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞു അൽഹംദുലില്ലാഹ്. നമുക്കങ്ങനെ കഴിഞ്ഞിട്ടുണ്ടോ? അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു നോക്കൂ മനസ്സ് തട്ടി, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. മാത്രമല്ല, ദുആക്ക് ഇജാബത്ത് കിട്ടിയപ്പോ, മക്കളെ ലഭിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു അൽഹംദുലില്ലാഹില്ലദീ വഹബ ലീ അലൽ കിബരി ഇസ്മാഈല വഇസ്ഹാഖ്, ഈ പ്രായത്തിൽ ഈ വാർദ്ധക്യ സമയത്ത് എനിക്ക് ഇസ്ഹാഖിനെയും ഇസ്മായിലിനെയും നൽകിയ, ഓശാരമായി നൽകിയ റബ്ബേ നിനക്കാണ് സർവസ്തുതിയും. പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക്? ഇങ്ങനെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ്, മക്കൾ മരിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയാൻ, മേലു കൊള്ളുന്ന വാക്കാണത്, അങ്ങനെ പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? മഹാനരായ റസൂൽ ഹദീസ് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇദാ മാത വലദുൽ അബദി, ഒരു അടിമയുടെ മകൻ മരിച്ചു കഴിഞ്ഞാൽ മലക്കുകളോട് അല്ലാഹു ചോദിക്കും, യാ മലായികത്തി മാദാ ഖാല അബദി, എന്റെ അടിമ എന്താ പറഞ്ഞത്? ആ മകൻ മരിച്ചു, അവന്റെ വാപ്പ എന്താണ് പറഞ്ഞത്? അപ്പൊ പറഞ്ഞു, ഹമിദക വസ്തർജഅക റബ്ബേ, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞാനും ഇതുപോലെ ഒരു ദിവസം മടങ്ങേണ്ടവനാണല്ലോ എന്ന ഓർമ്മയിലാണ് അവനുള്ളത്. അങ്ങനെ പറഞ്ഞു, അവൻ ശുക്ർ ചെയ്തു, ഇതിലെല്ലാം ഖൈറുണ്ട് എന്ന് അവൻ മനസ്സിലാക്കി. എന്നാൽ അല്ലാഹു മലക്കുകളോട് പറയും, ഇബ്നൂ ലഅബ്ദി ബൈതം ഫിൽ ജന്ന, സ്വർഗത്തിൽ അവന് വേണ്ടി ഒരു വീട് നിർമ്മിക്ക്. എന്നിട്ട് വസമ്മൂഹു ബൈത്തുൽ ഹംദ്, അവൻ ബൈത്തുൽ ഹംദ്, ബൈത്ത് പല പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ, വീടുകൾക്ക് പല പേരും വെക്കും. ആ സ്വർഗത്തിൽ ബൈത്തുൽ ഹംദ് എന്ന പേര് വെച്ച ഒരു ഭവനം, മകൻ മരിച്ചപ്പോൾ ഒരു വാപ്പ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞതിന് പകരം അള്ളാഹു നിർമ്മിക്കാൻ മലക്കുകളോട് പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാ
അതാണ് പറഞ്ഞത്. അല്ലദീന യഹ്മദൂനല്ലാഹ ഫിസ്സറായി വല്ലറാ, സുഖത്തിന്റെയും സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും വ്യസനത്തിന്റെയും ഏത് സമയങ്ങളിലാണെങ്കിലും അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ സാധ്യമായാൽ നമ്മൾ സ്വർഗത്തിന്റെ അഹലുകാരാണ്. അള്ളാഹു നമ്മൾ അതിൽ ഉൾപ്പെടുത്തി തരട്ടെ.